Hi, it's me, Rilsha Ilyas from Koodu Design. Our new collection is cost corrective. All our money is in that category. We are going to see how we can do it. This video, you guys have a lot of response. I am asking for a prediction. Because I have a whole video. At some point, there is a lot of inquiry. But that is why we are going to stock colors. We are going to buy a lot of kit. We are going to buy a lot of fashion. We are going to restock. We are going to buy a lot of kit. Because we are going to buy a lot. Normally, we have a lot of other things. We have a lot of orders. But this is നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പ്രീ ബുക്കിംഗ് എടുക്കാൻ പറ്റണില്ല. അവിടുത്തെ നമ്മുടെ മുന്നേ തന്നെ നമ്മുടെ ബാന്ദ്രി ഡിസൈൻസിൻ്റെ കുറച്ച് പീസുകൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസ് എവിടെ ഞാൻ കച്ചിൽ പോയ സമയത്ത് കുറച്ച് അധികം ഐറ്റംസ് കാണിച്ചിട്ട് 20 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ഒരു കുറച്ച് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്ട്രെസ് ഇപ്പം തന്നെ മാറിയിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഓർഡർ നമ്മൾ എടുക്കും, പക്ഷെ അവിടുത്തെ ടൈമും ഇതൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ടൈമിലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ അവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും വർക്കിൻ്റെ ടൈമൊക്കെ അതിനനുസരിച്ച് ഡിപ്പെൻഡ് ആണ്. പക്ഷെ അത് എനിക്ക് അവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിത് അന്ന് ഓർഡേഴ്സ് എടുത്ത് എല്ലാവരെയും വിളിച്ചിട്ട് പറയേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ അതിൽ ഓർഡർ ചെയ്ത ആൾക്കാർക്ക് കുറേ പേർക്ക് അത് കിട്ടാത്തതുണ്ട്. അവർ വീണ്ടും അവർ നമ്മുടെ നന്നായി സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വിളിച്ച് പറയുമ്പോഴും ആരും മോശമായിട്ടൊരു, കാരണം 10-20 ദിവസത്തോളം ഒരാളുടെ എമൗണ്ട് നമ്മളെ കയ്യിൽ കിടക്കുകയാണ്, നമ്മളത് നിങ്ങൾക്ക് അത് ഐറ്റം കൊണ്ടു തരാം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കിൻ്റെ ഉറപ്പിൽ ഞങ്ങൾ ഓർഡേഴ്സ് എടുത്തിട്ട് അവർക്ക് കറക്റ്റ് ടൈമിന് കൊടുക്കാൻ പറ്റില്ല. എന്നാലും എല്ലാവരും വിളിച്ച് പറയുമ്പോഴും അവർ കറക്റ്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചിലർക്ക് അത്ര ഇഷ്ടമായ കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്ത് കുറച്ച് ദിവസമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ വന്ന വീഡിയോസിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് ഇട്ട്, അങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. കാരണം നമ്മളൊരു കറക്റ്റ് ഒരു ഡേറ്റ് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആവാത്ത കാരണമാണ് ഞാനിത് പ്രീ ബുക്കിംഗ് ചെയ്തെടുക്കാത്തത്. അത് റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് മീൻസ് അതെന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മൾ കാണിച്ച ഷിബോരി പ്രിന്റിൽ വരുന്ന മസ്ലിൻ മെറ്റീരിയലിൽ വരുന്ന ഐറ്റം നമ്മൾ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യും. കാരണം അത്ര നിങ്ങളെ ഭാഗത്തു നിന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇൻഷാല്ലാ പ്ലാൻ ഉണ്ട്, പക്ഷെ മുൻകൂട്ടി പ്രീ ബുക്കിംഗ് എന്നുള്ള സിസ്റ്റം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും കൊണ്ട് പറയാം. അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് സിമ്പിൾ വെയർ. നമുക്കൊരു കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എടുത്തരാൻ, പെട്ടെന്ന് എടുത്തരാൻ പറ്റിയ ഒരു ഐറ്റമാണ്. സംഭവം കാണുമ്പോൾ വലിയ സംഭവം ഒന്നല്ല, പക്ഷെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഇത്രയും നല്ല കംഫർട്ടബിളും ആണ്. കാണുമ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മൂന്ന് കളേഴ്സാണ് ഉള്ളത്. എക്സ്ട്രാ ഒരു പീസും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്, വേറൊരു ഡിസൈനാണ്. പക്ഷെ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ടൈപ്പാണ്, മീൻസ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതായ കാരണമാണ് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു ബേബി പിങ്ക്, അല്ല ബേബി പിങ്ക് അല്ല, പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഐറ്റമാണ്. 48 ലെങ്ത് ഉണ്ടായിരിക്കും. കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പക്ഷെ കുറച്ചതിൽ മിക്സിങ് ഉണ്ട് കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല, പ്യുവർ കോട്ടൺ ഒരിക്കലും നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടില്ല. ഒരു സ്റ്റാർച്ച് കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ലോങ് കോട്ടണിലാണെങ്കിൽ ഓക്കെ, പക്ഷെ ലോങ് കോട്ടണിനേക്കാളും ഒന്നും കൂടെ ഒരു സോഫ്റ്റ് ആൻഡ് കൂൾ എഫക്റ്റ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് കേട്ടോ. അപ്പോൾ ലെങ്ത് നമുക്കൊരു 48 ലെങ്ത് ആണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത്. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സ്ലീവിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ഇതുപോലെ പ്രിൻറ്റഡ് ആണ്. ഈ നെക്ക് ഏരിയ ഒഴികെ ബാക്ക് പോർഷൻ ഇതേപോലെ പ്രിൻറ്റഡ് തന്നെയാണ് കേട്ടോ. എന്താ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. സ്ലീവ് വരുന്നുണ്ട്, സ്ലീവിൻ്റെ താഴെ ബോർഡർ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് കോട്ടണിൽ ഡൈഡ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ. സോഫ്റ്റ് ആണ്, വളരെ ഫൈനായിട്ടുള്ള ദുപ്പട്ട, ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണ് വരുന്നത്. കോസ്റ്റ് എത്ര വരുന്നത്? 1190 കോസ്റ്റ് വരുന്നത് കേട്ടോ. അടിപൊളി പീസാണ്. നമുക്കിതിൻ്റെ ലെങ്ത് നമുക്ക് ഇനി എക്സ്ട്രാ കൂട്ടണമെന്നാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ടോപ്പിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ബോട്ടത്തിൻ്റെ മെറ്റീരിയലായിട്ടാണ് ആ ഒരു 2 ഇഞ്ച് ബോർഡർ കൊടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം. കാരണം അത് ചെയ്തപ്പോൾ ഒന്നും കൂടെ ഡ്രസ്സിന് മൊത്തത്തിലൊരു കംപ്ലീഷൻ ആയിട്ടുണ്ട്, ആ സ്ലീവിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും കൊടുത്തപ്പോൾ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. ടോപ്പിൻ്റെ ലെങ്ത് ഒരു 48 ഒക്കെ ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രിൻറ്റഡ് ആണ്. ബാക്ക് പോർഷനിൽ ഈ ഒരു നെക്ക് ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. നെക്കിൻ്റെ പോർഷൻ ഉണ്ടാവില്ല. സ്ലീവിൻ്റെ ഏരിയ ആണ് ഈ വരുന്നത്. സ്ലീവിൻ്റെ താഴേക്ക് ഇതുപോലെ ഒരു ബോർഡർ വരും. ഓക്കെ, കളറ് അടിപൊളി കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കളേഴ്സ്. ബോട്ടം ഇതാണ് വരുന്നത്, ഡൈഡ് ആയിട്ടുള്ള ഒരു ബോട്ടം. ദുപ്പട്ട ഫൈൻ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. തിന്നാണ്, വളരെ തിന്നാണ്. ഇതാണ് ബോട്ടം വരുന്നത്, കോട്ടൺ ബോട്ടും ദുപ്പട്ട കേട്ടോ. സെക്കൻഡ് വണ്ണ്. തേർഡ് വണ്ണ് ഞാൻ വേറെ ഇത് സെയിം കളറാണ്. യെല്ലോ കണ്ട പിന്നെ യെല്ലോ മതിയല്ലോ, അപ്പോൾ അതുകൊണ്ട് യെല്ലോ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ എന്താ പറയുക, എല്ലാ കളേഴ്സും ഒന്നൊന്നിനും മെച്ചാണ്. പക്ഷെ എനിക്ക് യെല്ലോ കണ്ട പിന്നെ ഏത് കളർ കണ്ടു കഴിഞ്ഞാലും രക്ഷയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ യെല്ലോ ഷെയ്ഡിൽ വരുന്നത്. യെല്ലോ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു പെയിൽ യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ഇനി വീഡിയോയിൽ ഇത് എങ്ങനത്തെ കളറാവും എന്നുള്ളത്
സെയിം ആണോ? ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് വീഡിയോയിൽ കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ബ്രൈറ്റ് അല്ലെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ് ആവുന്നുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോൾ, പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഫോണിൽ ബ്രൈറ്റ്നെസ്. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഒരു പെയിൽ യെല്ലോ കളറാണ്. അപ്പം അത് മൈൻഡിൽ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാട്ടോ, ഡാർക്ക് ഷെയ്ഡ് അല്ല. പക്ഷെ ആ ഒരു കാരണം ഇതിന്റെ ചാർട്ടിന്റെ കോമ്പി ഇതിൽ വരുന്നതാണല്ലോ, അത് രണ്ടും പേസ്റ്റൽ ഷെയ്ഡാണ്. അപ്പൊ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ പ്രിന്റഡ് ആണ്, നെക്കിന്റെ ഏരിയ ഉണ്ടാവില്ല. 4XL സൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബോട്ടത്തിന് ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 48 കേട്ടോ, 48 ലെങ്ത് വരുന്ന മെറ്റീരിയൽ ആണ്. ഇതാണ് ദുപ്പട്ട കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളി പീസുകളാണ്, സൂപ്പർ പീസുകളാണ്, നല്ലൊരു യെല്ലോ കേട്ടോ. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു എന്ത് ബ്ലൂ എന്നാ പറയാം, ഒരു എക്കോ ബ്ലൂ ഷെയ്ഡിൽ, എക്കോ ഗ്രീൻ കളറില്, എക്കോ ബ്ലൂ എക്കോ ഗ്രീൻ എനിക്ക് എപ്പോഴും മിസ്സിങ് മിസ്അണ്ടർസ്റ്റാൻഡ് ആവുന്ന ഒരു ഐറ്റാണ്, എപ്പോഴും അങ്ങോട്ടും മാറാറുണ്ട്. ഓക്കെ, അതിൽ ടോപ്പിൽ ഒരു വെർട്ടിക്കൽ ലൈൻസ് ആണ് വരുന്നത് കേട്ടോ. അത് ഈ ലൈറ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത്. അത് ആ മൾട്ടി കളേഴ്സ് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് അല്ല, ഒരു സട്ടിലായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഇതിലിങ്ങനെ അങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് വരുന്നുണ്ട്. ഈ ലൈൻ പാറ്റേണിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമുക്ക് നല്ല ഷേപ്പും നല്ല ലുക്കും ഉണ്ടായിരിക്കും, അങ്ങനെ ബോഡി നല്ല നീറ്റായിട്ട് കിടക്കും. ഇതാണ് ബോട്ടം വരുന്നത്, കോട്ടൺ ബോട്ടം. ദുപ്പട്ട വരുന്നതും കോട്ടൺ ആണ്, സോറി ആ ദുപ്പട്ടയും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. സോഫ്റ്റ് ആണ്, തിന്നാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. അപ്പം ഇതാണ് ഒട്ടിപ്പൊളി ഡിസൈനായിട്ടാണ്, നോക്കിയാൽ സൂപ്പർ ഡിസൈനാണ്. അതിൻ്റെ പ്രിൻറ്റ് ശരിക്കും ജസ്ക അതിൻ്റെ പ്രിൻറ്റ് കണ്ടാ, ഇങ്ങനൊരു പ്രിൻറ്റാണ് വരുന്നത് കേട്ടോ. നല്ലതേ പറയാം, മൾട്ടി കളേർഡ് ആയിട്ടുള്ള, എന്നാലും അങ്ങനെ ഭയങ്കര ബ്രൈറ്റൻ കളേഴ്സ് അല്ല, സൂപ്പർ കളറുകളാണ്. അപ്പം ഇന്ന് കാണിച്ച 4 ഡിസൈനും സിമ്പിൾ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. പെട്ടെന്നായിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം, അതിലേക്കും ബൈ.